ഹായ്. അപ്പോൾ നമ്മുടെ ഈ വർക്ക്ഷോപ്പിൽ അടുത്തിടെയായിട്ട് കുറച്ച് പേര് ചോദിക്കുന്നുണ്ട് ബ്രോ, യൂസ്ഡ് ബൈക്ക്സ് ഏതെങ്കിലും കൊടുക്കാനുണ്ടോ എന്നൊക്കെ. അപ്പോൾ നമ്മുടെ ചാനലിലുള്ള വീഡിയോസിൻ്റെ കൂടെ തന്നെ നമ്മളൊരു പ്രത്യേക ഒരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് റെഡി ടു സെയിൽ എന്നുള്ള പേരിൽ നമ്മുടെ കടയിൽ ബ്രോ എനിക്ക് ഈ വണ്ടി കൊടുക്കാനുണ്ട് എന്നൊക്കെ പറഞ്ഞ് വരുന്ന വണ്ടികൾ നമ്മളൊരു വീഡിയോ പോലെ ഷൂട്ട് ചെയ്തിട്ട് നമ്മൾ ആ പ്ലേലിസ്റ്റിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ അതായത് ഞങ്ങളുടെ വർക്ക്ഷോപ്പിൽ കൊടുക്കാൻ വേണ്ടി വരുന്ന വണ്ടികൾ വീഡിയോ ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ അടുത്തൊരു ലക്ഷ്യം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അതേപോലെ ഒരു വണ്ടി സെയിലിന് വന്നിട്ടുണ്ട്, അതായത് ഹുസ്ക്വാർണയുടെ സ്വർട്ട്പൈലിൻ 250 എന്ന് പറയുന്ന വണ്ടി സെയിലിനുണ്ട്. അപ്പോൾ അതിനൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വണ്ടിയുടെ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം, നമുക്ക് നേരെ വണ്ടി ഒന്ന് കാണാം. And the pudding. Yeah. All the proof is in the name. Yeah. Once again, I'm the type to give your girl the workaround and tell her twerk it, maybe we can work it out. The basics, Instagram working out. She famous, she demands word of mouth. Yeah. For the clout, I be chilling with your main chick. TIA shit, this is who she came with. അപ്പോൾ ഈ വണ്ടി 31,383 കിലോമീറ്റർ ഇപ്പോൾ സ്റ്റില്ല് വണ്ടി റൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വണ്ടിയുടെ സ്പെക്ക് ഞാനൊന്ന് ഓടിച്ച് പറഞ്ഞുതരാം. അപ്പോൾ വണ്ടിയെ പരിചയപ്പെടുത്തി പ്രത്യേകം പറഞ്ഞ് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല, ഹുസ്ക്വാർണ ബ്രാൻഡ് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. അപ്പോൾ എങ്കിലും സ്പെക്ക് ഞാനൊന്ന് ഓടിച്ച് പറഞ്ഞുതരാം. അപ്പോൾ ഈ വണ്ടി എന്ന് പറയുന്നത് സെപ്റ്റംബർ 2020 മോഡലാണ്. അപ്പോൾ 2020 മേടിച്ച വണ്ടിയാണ്. അപ്പോൾ വണ്ടിയുടെ ഫിറ്റ്നസ് കാര്യങ്ങൾ, ഇൻഷുറൻസ്, ഇതെല്ലാം പുതിയ വണ്ടി ആയതുകൊണ്ട് തന്നെ അറിയാലോ, നമുക്കൊരു 2035 ആ ഒരു സമയം വരെ കാണും. ഇൻഷുറൻസ് നമുക്ക് ഈ വണ്ടിയിൽ 2025 രൂപയുണ്ട്. പൊല്യൂഷൻ 2023 സെപ്റ്റംബർ വരെ ഉണ്ട്. അപ്പോൾ അതാണ് ഇതിൻ്റെ ബാക്കി മെയിൻ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതിൽ 248.76 cc സിംഗിൾ സിലിണ്ടർ ഫോർ സ്ട്രോക്ക് ഫോർ വാൽവ് ഡിവോക്സ് എഞ്ചിനാണ് ഇതിൽ വരുന്നത്. പിന്നെ ഇതിൻ്റെ മാക്സിമം പവർ എന്ന് പറയുന്നത് 30 PS at 9000 rpm ആണ്. മാക്സിമം ടോർക്ക് എന്ന് പറയുന്നത് 24 Nm at 7500 rpm ആണ്. ഫ്രണ്ടും റിയറും ഡിസ്ക് ബ്രേക്കാണ് വരുന്നത്. ഡ്യുവൽ ചാനൽ ABC പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി എന്ന് പറയുന്നത് 9.5 liter ആണ്. പിന്നെ മുന്നിലും പുറകിലും LED ടെയിൽ ലാമ്പും LED ഹെഡ്ലൈറ്റും ആണ് വരുന്നത്. ആ വണ്ടിയുടെ ആ DRL കാണാൻ പറയില്ല, അതാണ് വണ്ടിയുടെ ആ ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത്. ഈ സ്വെറ്റ് പൈലിൻ്റെ കൂടെ തന്നെ ഇറങ്ങിയ വേറൊരു മോഡലാണ് വിറ്റ് പൈലിൻ എന്ന് പറയുന്നത്. അപ്പോൾ അതും ഇതായിട്ടുള്ള കാണുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് കാണുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത് ഹാൻഡിൽ ബാർ, ഇത് റേസ് ആയിട്ടുള്ള ഹാൻഡിൽ ബാറാണ് വരുന്നത്. റേസിൻ്റെ ട്യൂബുലാർ സ്റ്റീല് കൊണ്ട് നിർമ്മിച്ച ഒരു ഹാൻഡിൽ ബാറാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ബൈക്കിൻ്റെ സർവീസും കാര്യങ്ങളൊക്കെ ഇതുവരെ ക്ലിയർ ആയിട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് കസ്റ്റമർ നമ്മളടുത്ത് പറഞ്ഞിട്ടുള്ളത്. വണ്ടിയുടെ ടയർ കണ്ടീഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് ടയർ ആവറേജ് ആണ്, റിയർ ടയർ ഏകദേശം കഴിയാറായിട്ടുണ്ട്, റിയർ ടയർ ചേഞ്ച് ചെയ്യേണ്ട സമയമായി. പിന്നെ ബാക്കി സർവീസ് കാര്യങ്ങൾ, അതായത് ഓയിൽ അതേപോലുള്ള എയർ ഫിൽറ്റർ കാര്യങ്ങൾ, അതെല്ലാം ചേഞ്ച് ചെയ്തിട്ടുണ്ടെന്നാണ് കസ്റ്റമർ നമ്മളടുത്ത് പറഞ്ഞത്. അപ്പോൾ പീരിയോഡിക് മെയിൻ്റനൻസ് ഇതുവരെ ക്ലിയർ ആണ് എന്നാണ് നമ്മളടുത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വണ്ടി വാങ്ങാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് വരിക, ഒന്നുകൂടെ വണ്ടി കാര്യങ്ങളൊക്കെ നീറ്റായിട്ട് ഒന്നുകൂടെ A to Z പിൻ ടു പിൻ ഒന്ന് ചെക്ക് ചെയ്യുക, ചെക്ക് ചെയ്തിട്ട് മാത്രം വണ്ടി എടുക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ സ്വെറ്റ്പൈലിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ വണ്ടിയുടെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് കസ്റ്റമർ ഞങ്ങളുടെ അടുത്ത് റേറ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെന്തായാലും ഞാൻ ഇപ്പോൾ പറയുന്നില്ല. വണ്ടി ആവശ്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് കസ്റ്റമറിനെ വിളിച്ചിട്ട് നിങ്ങൾക്ക് റേറ്റിംഗ് കാര്യങ്ങളൊക്കെ സംസാരിക്കാം. നെഗോഷ്യബിൾ ആണെന്നാണ് പുള്ളി ഞങ്ങളടുത്ത് പറഞ്ഞത്. അപ്പോൾ എന്തായാലും പുള്ളിയുടെ കോൺടാക്ട് നമ്പർ ഞാൻ ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഒന്നുകൂടെ കൊടുത്തിട്ടുണ്ട്. സ്പെക്കും കാര്യങ്ങളും വേണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഡയറക്റ്റ് കസ്റ്റമറിനെ ഒന്ന് വിളിച്ച് വണ്ടിയുടെ റേറ്റിംഗ് കാര്യങ്ങളൊക്കെ സംസാരിച്ച് വണ്ടി വന്ന് കണ്ട് നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുള്ളവരാണെങ്കിൽ വന്ന് വാങ്ങാം. അപ്പോൾ നമ്മുടെ റെഡി ടു സെയിൽ എന്ന് പറയുന്ന ഈ ഒരു എപ്പിസോഡ് 1 ആണിത്. അപ്പോൾ ഇനി അടുത്ത വണ്ടികൾ, കുറച്ച് വണ്ടികൾ സെയിലിനുണ്ട്. അപ്പോൾ ആ വണ്ടികളെല്ലാം നമ്മൾ ഇതിൽ ഓരോ എപ്പിസോഡായിട്ട് നമ്മൾ കൊണ്ടുവരുന്നതായിരിക്കും. അപ്പോൾ വരും ദിവസങ്ങളിൽ ഇനിയും വീഡിയോകൾ വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡ് 2 വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.